സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച 25 നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുണ്ടത്തിക്കോട് സ്ഥാപിക്കണമെന്ന ആവശ്യം സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ നിയമസഭയിൽ ഉന്നയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ സഹകരണ വകുപ്പ് മന്ത്രിക്ക് മുമ്പാകെയാണ് എംഎൽഎ ആവശ്യം ഉന്നയിച്ചത്. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് മേഖലയിൽ കേപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച കോളേജ് കെട്ടിടവും 5 ഏക്കർ 40 സെന്റ് സ്ഥലവും പ്രയോജനപ്പെടുത്തി കേപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കണമെന്ന നിർദ്ദേശമാണ് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ മുന്നോട്ട് വെച്ചത്. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയെ പാരന്റ് ഹോസ്പിറ്റലാക്കി നഴ്സിംഗ് കോളേജ് ആരംഭിക്കണമെന്നാണ് എംഎൽഎ നിർദ്ദേശിച്ചത്. സഹകരണ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജിനായി ഉപയോഗാനുമതി ലഭ്യമാക്കി 5 ഏക്കർ 40 സെന്റ് സ്ഥലത്ത് 11 കോടി രൂപ മുടക്കി കോളേജ് കെട്ടിടം ഭാഗികമായി പണികഴിപ്പിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പദവി പിന്നീട് ഉപേക്ഷിച്ചു. ആയതിനാൽ വെറുതെ കിടക്കുന്ന സ്ഥലവും ഭാഗികമായി നിർമ്മിച്ച കെട്ടിടവും മികച്ച ഒരു നഴ്സിംഗ് കോളേജും ഹോസ്റ്റലും സ്ഥാപിക്കുന്നതിനായി ധാരാളം സൗകര്യമുള്ള സ്ഥലമാണ്. സഹകരണ മേഖലയെ പ്രയോജനപ്പെടുത്തി നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കണമെന്ന് സർക്കാർ ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ നേരത്തെ സഹകരണ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടേത് ക്രിയാത്മകമായ നിർദ്ദേശമാണെന്നും ഇത് സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. സാർ, സംസ്ഥാനത്ത് സഹകരണ സ്ഥാപനങ്ങളെ കൂടിയ ആഭിമുഖ്യത്തിൽ 25 നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുന്നതിനായി 2023-24 ബഡ്ജറ്റിൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുണ്ടത്തിക്കോട് മേഖലയിൽ ക്യാപ്പ് നിർമ്മാണം ആരംഭിച്ച കോളേജ് കെട്ടിടവും 5 ഏക്കർ സ്ഥലവും പരിഗണിച്ചാൽ ഒരു നഴ്സിംഗ് കോളേജും ഹോസ്റ്റലും ആരംഭിക്കാൻ ഈ സൗകര്യം ധാരാളം മതി. ഇത് പ്രയോജനപ്പെടുത്തി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയെ പാരന്റ് ഹോസ്പിറ്റലായി പരിഗണിച്ച് ക്യാപ്പിൻ്റെ മേൽനോട്ടത്തിൽ വടക്കാഞ്ചേരിയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. അത് ഭാവിയിൽ നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ക്രിയാത്മക നിർദ്ദേശമാണ്. സ്വാഗതം ചെയ്യും.